ആദ്യത്തെ ദുരുപദേശം എന്തെന്ന് അറിയാമെന്ന് വിശ്വസിക്കുന്നു അത് യേശു ക്രിസ്തു ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റു എന്നതിനെ തിരസ്കരിക്കുകയാണ് സാമൂഹികവും സാൻമാർഗികവും സ്വഭാപരവുമായ ക്രമക്കേടുകളെപ്പറ്റി പ്രതിപാദിച്ചതിന് ശേഷം ഉപദേശപരമായ പിശക തിരുത്തുകയാണ് പൗലോസ് ഈ പതിനഞ്ചാം അധ്യായത്തിൽ ഇവിടെ പൗലോസ് മൂന്നാമത്തെ വലിയ ആത്മീകതയിലേക്ക് വരുന്നു ആദ്യം ജഡീകത്വത്തെക്കുറിച്ച് സംസാരിച്ചത് താങ്കൾ ഓർക്കുമല്ലോ കൊരിന്തിയർക്ക് വളരെ പ്രധാനപ്പെട്ടതായി തോന്നിയിരുന്ന വിഷയങ്ങളെ അതെ നമുക്കും ഇന്ന് വലിയ കാര്യമായി തോന്നുന്നത് തന്നെ പൗലോസ് ആദ്യം അത് കൈകാര്യം ചെയ്തു അതിനുശേഷം പൗലോസ് ജടികത്വത്തിൽ നിന്നും ആത്മീകത്വത്തിലേക്ക് തിരിഞ്ഞു ഓരോ വിശ്വാസിക്കും പരിശുദ്ധാത്മാവിൽ നിന്നും ഓരോ വരം ഉണ്ടെന്നറിയുന്നത് എത്രയോ വലിയ സംഗതിയാണ് ദൈവം താങ്കൾക്കും എനിക്കും ഓരോ വരം നൽകി ഈ ഭൂമിയിൽ പ്രവർത്തിപ്പാൻ നമ്മെ ആക്കിയിരിക്കുന്നു എന്നതിനേക്കാൾ വലിയ കാര്യം എന്താണ് അത് മാത്രമോ നമ്മെ ക്രിസ്തുവിനോടുകൂടെ പങ്കാളികളാക്കിയിരിക്കുകയാണ് അതെ അവനെ അറിയിക്കുന്ന ആ പ്രക്രിയയിൽ നാമും പങ്കാളികളാണ് എത്ര വലിയ പദവി അല്ലേ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പൗലോസ് അവലിയ സ്നേഹഗീതത്തിലേക്ക് നമ്മെ കൊണ്ടുവരികയാണ് സ്നേഹത്തിൻ്റെ അമഹത്തായ അധ്യായം എല്ലാ വരങ്ങളും സ്നേഹത്തിൽ വേണം പ്രാവർത്തികമാക്കേണ്ടത് എന്ന് പൗലോസ് വളരെ വ്യക്തമായി നമ്മോട് സംസാരിച്ചു അതുമാത്രമല്ല സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമാകും നമ്മുടെ പരിശ്രമത്താൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നല്ല സ്നേഹം അത് നമുക്ക് നൽകിയിരിക്കുന്നത് അത്രേ മറ്റെന്തിനേക്കാളും ഉപരി നാം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലമായി ഈ സ്നേഹം കാണേണ്ടതുണ്ട് തുടർന്ന് നാം മൂന്നാമത്തെ വലിയ ആത്മീകതയിലേക്ക് വന്നിരിക്കുകയാണ് അത് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം എന്ന വസ്തുതയും നമ്മുടെ ഓരോരുത്തരുടെയും പുനരുദ്ധാനം എന്നതും അത്രേ പതിനാലാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാം വാക്യത്തിൽ നാം വായിച്ചു ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല അല്ല സമാധാനത്തിൻ്റെ ദൈവം അത്രയെന്ന് മുപ്പത്തിനാലാം വാക്യം വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ ന്യായപ്രമാണവും പറയുന്നത് പോലെ അല്ലാതെ സംസാരിക്കാൻ അവർക്ക് അനുവാദമില്ല ഇവിടെ എന്താണ് പൗലോസ് സംസാരിക്കുന്നത് ഇവിടുത്തെ പശ്ചാത്തലത്തിൽ ഇവിടെ പറയുന്നത് അന്യഭാഷയെക്കുറിച്ചാണെന്നത്രേ കരുതേണ്ടത് ഒരു സ്ത്രീ സഭയിൽ സംസാരിക്കുവാൻ പാടില്ല എന്നല്ല പൗലോസ് പറയുന്നത് പിന്നെയോ ഒരു സ്ത്രീ സഭയിൽ അന്യഭാഷയിൽ സംസാരിക്കരുത് എന്തത്രേ ഇത് അനേകർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഈ വിഷയത്തിൽ പലപ്പോഴും സകല ക്രമവും തെറ്റിക്കുന്നത് ഈ പ്രിയപ്പെട്ടവരാണ് എന്ന് തോന്നാറില്ലേ ഒരുപക്ഷെ അന്നും അത് തന്നെ ആയിരുന്നിരിക്കാൻ വിഷയം മുപ്പത്തിയഞ്ചും മുപ്പത്തിയാറും വാക്യങ്ങൾ അവർ വല്ലതും പഠിപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചുകൊള്ളട്ടെ സ്ത്രീ സഭയിൽ സംസാരിക്കുന്നത് അനുചിതമല്ലോ ദൈവവചനം നിങ്ങളുടെ ഇടയിൽ നിന്നോ പുറപ്പെട്ടത് അല്ല നിങ്ങൾക്ക് മാത്രമോ വന്നത് സഭകളെ അവഗണിക്കത്തക്കവണ്ണം കുരന്തിയർ സ്വാതന്ത്ര്യം കാണിക്കുന്നത് എന്താണെന്ന് അപ്പം ചോദിക്കുന്നു അവർക്ക് വിശേഷാൽ അധികാരമൊന്നുമില്ലെന്ന് അവർ മറന്നുപോയിരിക്കുന്നു മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ടും വാക്യങ്ങളിൽ നാം കാണുന്നത് താൻ പ്രവാചകനെന്നോ ആത്മീകനെന്നോ ഒരുത്തനു തോന്നുന്നു എങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിൻ്റെ കൽപ്പനയാകുന്നു എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ ഒരുവൻ അറിയുന്നില്ലെങ്കിൽ അവൻ അറിയാതിരിക്കട്ടെ ഇതൊരു ശരിയായ പരീക്ഷ തന്നെ ഇന്നൊരു വ്യക്തി താൻ അന്യഭാഷ സംസാരിക്കുന്നു എന്ന് പറയുന്നു എന്നിരിക്കട്ടെ ഞാനൊരു പ്രവാചകനാണ് അല്ലെങ്കിൽ ഞാൻ ആത്മീയനാണ് എന്നവൻ പറയുന്നു എന്നിരിക്കട്ടെ അവൻ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ പൗലോസ് ദൈവത്തിൻ്റെ കൽപ്പനയാണ് സംസാരിച്ചിരുന്നത് തോന്നിയതൊക്കെ വിളിച്ചു പറയുകയല്ലായിരുന്നു എന്ന് ചുരുക്കം മുപ്പത്തൊമ്പതാം ബാക്കി അതുകൊണ്ട് സഹോദരന്മാരെ പ്രവചന വാഞ്ചിപ്പിൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കുകയും മരുത് സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ ഇവിടെ ഇതാ ഏറ്റവും നല്ല വരം വാഞ്ചിപ്പാൻ വീണ്ടും നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു വാസ്തവത്തിൽ ദൈവവചനം പഠിപ്പിക്കാനുള്ള വരമാണ് ശ്രേഷ്ഠ വരം സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ ഇതൊരു വലിയ പ്രമാണമായിട്ടാണ് ഇന്ന് പല ആരാധനകളും ഉചിതമായിട്ടാണോ ക്രമമായിട്ടാണോ പോകുന്നത് ആകെ കലവിലെ ദൈവിക കാര്യങ്ങൾ നടക്കേണ്ടത് ഇങ്ങനെയല്ല എന്ന് പൗലോസ് അവരോട് പറയുകയാണ് ഇനി നമുക്ക് പതിനഞ്ചാം അധ്യായത്തിലേക്ക് വരാം ഈ പതിനഞ്ചാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞല്ലോ മൂന്നാമത്തെ വലിയ ആത്മീകതയിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം എന്ന വസ്തുതയും നമ്മുടെ ഓരോരുത്തരുടെയും പുനരുദ്ധാനം എന്നത് മാത്രമേ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മഹത്വം അതെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മഹത്വം എന്തെന്നാൽ ജീവിതം കൂടി അവസാനിക്കുന്നതായി അത് കാണുന്നില്ല ആകെയെല്ലാം കൂടി ഉള്ളത് ഈ ആയുസ് മാത്രമാണെന്ന് നാം കരുതുന്നില്ല അസ്തമയത്തിനപ്പുറമുള്ള ഉദയത്തിലേക്ക് ക്രിസ്തീയ വിശ്വാസം എപ്പോഴും നോക്കുന്നു ക്രിസ്തീയ വിശ്വാസം ആ നിത്യതയിലേക്ക് കണ്ണു എത്ര വലിയ പ്രത്യാശയാണിത് നൽകുന്നത് ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും നൽകുന്ന വേറൊരു വസ്തുതയാണിത് ഒരു നിത്യതയിൽ ജീവിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവിടെ എത്തുവാൻ എനിക്ക് ധൃതിയൊന്നും ഇല്ല എനിക്ക് കഴിയുന്നത്രയും ഈ ആയുസിൽ തന്നെ ജീവിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇതാകുന്നു ശുശ്രൂഷയുടെ സ്ഥലം എന്ന് ഞാൻ ചിന്തിക്കുന്നു ഇതാകുന്നു ഒരുക്കത്തിൻ്റെ സ്ഥലം എന്ന് ഞാൻ കരുതുന്നു നാം ഇവിടെ ചെയ്യുന്നതിനെ ആശ്രയിച്ചാണ് പ്രതിഫലം നിശ്ചയിക്കുന്നത് എന്ന് ഞാൻ അറിയുന്നു മാത്രമല്ല എൻ്റെ കണക്കിൽ ഏതാനും ചില സൽപ്രവൃത്തികൾ കൂടി ചേർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടത്രേ അവൻ അനുവദിക്കുന്നതുവരെ ഇവിടെ താമസിച്ച് അവനെ ശുശ്രൂഷിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത് അനേകരും ഇവിടെ എന്തെങ്കിലുമൊക്കെ വാരി കൂട്ടുവാനുള്ള ശ്രമത്തിലാണ് ഇവിടെ എല്ലാം നിലനിൽക്കുമെന്നാണ് ചിന്തിക്കുന്നത് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം നൽകുന്ന ആ ഉന്നതമായ കാഴ്ചപ്പാട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അവൻ്റെ സ്വർഗ്ഗാരോഹണത്തിൻ്റെ കാഴ്ചപ്പാട് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു താൽക്കാലികമായ കാര്യങ്ങളിലാണ് ഇന്ന് നമ്മുടെ ശ്രദ്ധ ഇത് വിശ്വാസികൾ എന്ന അഭിമാനിക്കുന്നവരുടെ ജീവിതത്തിൽ ദുരന്തത്തിന് മുകളിൽ ദുരന്തം വരുത്തിവെക്കുകയാണ് ചെയ്യുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉന്നത അനുഭവങ്ങളെ വിട്ടിട്ട് ഇന്ന് അനേകരും ഈ ലോകത്തിൻ്റെ ചപ്പും ചവറും തിരയുകയാണ് ആ വലിയ ദർശനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം പുനരുദ്ധാനത്തിൻ്റെ ഈ വലിയ അധ്യായം വാസ്തവത്തിൽ സുവിശേഷമാകുന്നു വിഭരിക്കുന്നത് സുവിശേഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം കുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു വാസ്തവത്തിൽ അതില്ലാതെ മറ്റെല്ലാം ക്രിസ്തുവിൻ്റെ മരണം പോലും അർത്ഥശൂന്യമാണ് റോമാലേഖനം നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ അവനെ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്നു തൻ്റെ മരണത്താൽ അവൻ നമ്മുടെ പാപങ്ങൾ കുറവ് ചെയ്തു എന്നാൽ അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ അവൻ നമുക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കിത്തന്നു നാം അവൻ്റെ നീതിയിലാണ് നിൽക്കുന്നത് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ ഏൽപ്പിക്കപ്പെട്ടു എന്നാൽ നമ്മുടെ നീതീകരണത്തിനായി അവൻ ഉയർപ്പിക്കപ്പെട്ടു ഈ അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുൻപ് പുനരുദ്ധാനത്തിൻ്റെ അർത്ഥം ശരിക്കും നിർവചിക്കുകയും വിവരിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും ഉയർത്തെഴുന്നേൽപ്പ് ആത്മീയമല്ല ശാരീരികമാണ് നമ്മുടെ ഈ ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കേണ്ടതാണ് തിരുവചനത്തിൽ പുനരുദ്ധാനം എല്ലായ്പ്പോഴും ശരീരത്തെ സൂചിപ്പിക്കുന്നതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ പഠിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആത്മീക ഉയർത്തെഴുന്നേൽപ്പിനെ അല്ല എന്നത്രേ പോലീസിൻ്റെ കാലത്ത് കൊരന്തലും റോമൻ ലോകത്തിലും മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പഠിപ്പിച്ചിരുന്ന മൂന്ന് വ്യത്യസ്തങ്ങളായ തത്വശാസ്ത്രങ്ങളുണ്ടായിരുന്നു ഒന്നാമത് സ്തോക്യർ മരണത്തോടെ ആത്മാവ് ദൈവത്തിൽ ലയിക്കുന്നു എന്നത്രേ അവർ പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് അവിടെ ആളത്വത്തിൻ്റെ നാശമാകുന്നു സംഭവിക്കുന്നത് അങ്ങനെയുള്ള ഒരു ചിന്താഗതി പുനരുദ്ധാനത്തെ ഒരു അനാസ്ഥിത്വമാക്കി തീർക്കുന്നു വേറൊരു തത്വശാസ്ത്രമുള്ളത് എപ്പിക്യൂരിയറാകുന്നു അത് വളരെയധികം ഭൗതികവാദികളായിരുന്നു മരണത്തിന് ശേഷം ജീവിതമൊന്നുമില്ല എന്ന് അവർ പഠിപ്പിച്ചു മരണത്തോടു കൂടി എല്ലാം തീരുന്നു അസ്തിത്വത്തിൻ്റെ അവസാനം മരണമാകുന്നു എന്നവർ പഠിപ്പിച്ചു മൂന്നാമത്തേത് പ്ലക്ട്രോണിസം ആകുന്നു അത് ആത്മാവിൻ്റെ അമർത്യതയെക്കുറിച്ച് പഠിപ്പിച്ചു പുനർജന്മ സിദ്ധാന്തം എന്ന് പറയാവുന്നതത്ര ജനന മരണ ആ ചക്രത്തിൽ കറങ്ങുന്ന മനുഷ്യാത്മാവ് ഈ സിദ്ധാന്തവും ശാരീരിക ഉയർത്തെരുന്നെൽപ്പിനെ തള്ളിക്കളയുന്നു ഈ തത്വശാസ്ത്രങ്ങളാൽ അധേനയിൽ വെച്ച് പൗലോസ് പുനരുദ്ധാനത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ അവർ ചിന്തിച്ചു പൗലോസ് പുതിയൊരു ദൈവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് പൗലോസ് ആത്മീയമായ ഒരു ഉയർത്തെരുന്നെൽപ്പിനെക്കുറിച്ചല്ല പറയുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ആത്മാവ് മരിക്കുന്നില്ല ശരീരം മരിക്കുന്ന നിമിഷം തന്നെ വ്യക്തി എവിടെയോ പോകുന്നു മരിക്കുന്ന വ്യക്തി ഒരു ദൈവ പൈതലാകുന്നു എങ്കിൽ ശരീരം വിടുക എന്നാൽ കർത്താവിനോട് ചേരുക എന്നത്രേ ഒരു വ്യക്തി ദൈവ പൈതൽ എങ്കിൽ അയാൾ മരിക്കുമ്പോൾ തന്നെ യാതനാ സ്ഥലത്തേക്കാണ് പോകുന്നത് നമ്മുടെ കർത്താവ് അങ്ങനെ വ്യക്തമാക്കിയിട്ടുണ്ട് പുനരുദ്ധാനം ത്യജിച്ചാൽ സാൻമാർഗിക പ്രമാണങ്ങൾക്ക് അയവ് വരും എന്ന് മറക്കരുത് പതിനഞ്ചാം അധ്യായത്തെ നമുക്കിനിയും പറയും പോലെ വിഭജിക്കാവുന്നതാണ് ഒന്ന് സുവിശേഷത്തിൽ പുനരുദ്ധാനത്തിൻ്റെ പ്രാധാന്യം ആദ്യത്തെ നാല് വാക്യങ്ങൾ രണ്ട് പുനരുദ്ധാനത്തിൻ്റെ തെളിവുകൾ അഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ മൂന്ന് പുനരുദ്ധാനത്തിൻ്റെ സ്വയം പ്രകടനം ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ നാലാമതായി പുനരുദ്ധാനത്തിൻ്റെ കർമ്മ പരിപാടിയും മാതൃകയും ഇരുപത്തിയൊൻപത് മുതൽ അൻപത് വരെയുള്ള വാക്യങ്ങൾ ഒന്നാമത് സുവിശേഷത്തിൽ പുനരുദ്ധാനത്തിൻ്റെ പ്രാധാന്യം പൗലോസ് പ്രസംഗിച്ച സുവിശേഷത്തിൻ്റെ പ്രധാന വിശ്വാസ വിഷയമാണ് പുനരുദ്ധാനം പോലോസ് പറയുന്നത് പുനരുദ്ധാനം സുവിശേഷത്തിൻ്റെ ഭാഗമാകുന്നു എന്നത്ര വാസ്തവത്തിൽ പുനരുദ്ധാനമില്ലാതെ സുവിശേഷം എന്നൊന്നില്ല ഒരു വേദപണ്ഡിതൻ പറഞ്ഞത് ക്രിസ്ത്യാനിത്വം ഏതാനും ആശയങ്ങളിലോ ആചാരങ്ങളിലോ വിശ്വാസ പ്രമാണങ്ങളിലോ അല്ല നിലനിൽക്കുന്നത് പിന്നെയോ വസ്തുതകളിന്മേൽ പത്ത് കൽപ്പനകളോ ഗിരിപ്രഭാഷണമോ അല്ല സുവിശേഷം ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന ഒരു നിര വസ്തുതകളാണ് സുവിശേഷം ആ വ്യക്തി കർത്താവായി യേശു ക്രിസ്തു ആകുന്നു പൗലോ സത് പറയുന്ന വിധം ഒന്ന് ശ്രദ്ധിച്ചാലും പതിനഞ്ചാം അധ്യായത്തിൻ്റെ ആദ്യത്തെ നാല് വാക്യങ്ങൾ എന്നാൽ സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വെറുതാവല്ലെന്നു വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു തിരുവഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇവിടെ പൗലോസിൽ നിന്നാണോ സുവിശേഷം ആരംഭിച്ചതെന്ന് ചിലപ്പോൾ ഒരു ചോദ്യം ചോദിച്ച് കേൾക്കാറുണ്ട് എന്നാൽ പൗലോസ് പറയുന്നത് ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നുവല്ലോ എന്നത്രേ ആരിൽ നിന്നാണ് പൗലോസിനത് ലഭിച്ചത് എവിടെ വെച്ചാണ് അവനത് ലഭിച്ചത് കർത്താവ് അവനെ കൊണ്ടുപോയി പഠിപ്പിച്ച അറേബ്യൻ മരുഭൂമിയിൽ വെച്ചാണ് അവനത് പ്രാപിച്ചത് ഡെമസ്കോസിൻ്റെ പടിവാതിൽക്കൾ കർത്താവ് പൗലോസിനെ നേരിട്ടപ്പോൾ യേശുക്രിസ്തു ക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്ന് പൗലോസ് അറിഞ്ഞിരുന്നില്ല അവൻ ചോദിച്ചത് കർത്താവ് നീ ആരാകുന്നു എന്നത്രേ ഇവിടെ പറയുന്ന കർത്താവ് യേശു ക്രിസ്തു ആകുന്നു എന്ന് പൗലോസ് സ്വപ്നം കണ്ടിരുന്നില്ല യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് പൗലോസ് തന്നെയും വിശ്വസിക്കേണ്ടിയിരുന്നു അവനത് ചിന്തിച്ചുണ്ടാക്കിയതല്ല അവനത് പ്രാപിച്ചതാണ് താൻ സുവിശേഷം അവരോട് അറിയിച്ചു എന്ന് പൗലോസ് പറയുന്നു എന്താണ് ആ സുവിശേഷം ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു തിരുവഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തരുതേറ്റു അതത്ര സുവിശേഷം ഇവ വസ്തുതകളാകുന്നു പ്രിയ സുഹൃത്ത് ഈ പറഞ്ഞ മൂന്ന് വസ്തുതകളെ മാറ്റി നിർത്തിയിട്ട് വേറെ സുവിശേഷമൊന്നുമില്ല അതത്രേ സുവിശേഷം യേശു ക്രിസ്തു താങ്കൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും മരിച്ചു അവൻ അടക്കപ്പെട്ടു വീണ്ടും ഉയർത്തെരുതേറ്റു അതത്ര സുവിശേഷം ഇത് സുവർത്തയാക്കുന്നു നാം ചെയ്യേണ്ടതെന്തെങ്കിലും അല്ല സുവിശേഷം നമ്മോട് പറയുന്നത് പിന്നെയോ കൃതവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞതിനെക്കുറിച്ചാണ് സുവിശേഷം നമ്മോട് പറയുന്നത് തിരുവഴുത്തുകളിൻ പ്രകാരം അവൻ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു അവനെ അടക്കം ചെയ്തു മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ മരിച്ചു അതൊരു ചരിത്ര സത്യമാകുന്നു വളരെ ചുരുക്കം പേർ മാത്രമേ അതിനെ അംഗീകരിക്കാതിരിക്കൂ അവൻ അടക്കം ചെയ്യപ്പെട്ടു അതും കൂടി ചേർക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് അത് പ്രധാനപ്പെട്ടതായിരിക്കുന്നത് അവൻ അങ്ങനെ അങ്ങ് അപ്രത്യക്ഷമായതല്ല ഇത് തെളിയിക്കുവാനാണ് ഇവിടുത്തെ അർത്ഥം അവർക്ക് വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ അവൻ്റെ ശരീരം ലഭിച്ചിരുന്നു നിക്കോതിമോസും അരിമത്തിക്കാരനായ യോസഫും അവനെ ക്രൂശിക്കപ്പെട്ടവനായി കണ്ട മറ്റുള്ളവർക്കും അവൻ ആരായിരുന്നു എന്നറിയാമായിരുന്നു അത് യേശു ക്രിസ്തു ആയിരുന്നു എന്നവർക്ക് അറിയാമായിരുന്നു അവർ യേശുവിൻ്റെ ശരീരം അടക്കം ചെയ്തു അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അത് അവൻ്റെ മരണത്തെ ഉറപ്പാക്കുന്നു